ഇരുന്നു ശ്രീനാഥ് ആണ് അല്പം മുമ്പ് ചേർന്നത്. കൊച്ചി എത്രമാത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടുമായി. ഇപ്പോൾ വിനോദാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. വിനോദ്, കൊല്ലത്തിൻ്റെ മലയോര മേഖലകൾ ഏതായാലും ഏറ്റവും ഒടുവിലത്തെ സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ചും കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം അനുസരിച്ചും വിനോദ് കൊല്ലത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ വരെ വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ കേന്ദ്രം. അതിനുശേഷമുള്ള മാപ്പ് ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ആ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വ്യക്തം. രാമേശ്വരം അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിൻ്റെ പ്രഭാവം ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലത്തെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്, ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ആയിട്ടുള്ളത്? ഗോപി, നമ്മൾ ആദ്യം പറയേണ്ടത് മഴയെക്കുറിച്ചാണ്. രാവിലെ ജില്ലയിൽ ആകെ മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 4 മണിക്കൂറായി മഴ മാറി നിൽക്കുന്നുണ്ട്. തീരവും ശാന്തമാണ്. കടൽക്ഷോഭം ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രക്ഷുബ്ധമായ സാഹചര്യം നിലനിൽക്കുന്നില്ല. മറ്റൊന്ന് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ ഗതിയുമായി സംബന്ധിച്ചത്. അതിൻ്റെ പ്രവചനം നേരത്തെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശത്തുകൂടി കടന്നു പോകും എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി വടക്കോട്ട് മാറിയായിരിക്കും സഞ്ചരിക്കുക എന്ന മുന്നറിയിപ്പാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ കൊല്ലം ജില്ലയിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പുനലൂർ, പത്തനാപുരം ഈ മേഖലകളിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ കാറ്റിൻ്റെ പ്രയാണം വരിക. അങ്ങനെയെങ്കിൽ 3 പഞ്ചായത്തുകൾ, പുനലൂർ, പത്തനാപുരം, ഒപ്പം തന്നെ കൊട്ടാരക്കര താലൂക്കുകൾ, 3 താലൂക്കുകളിൽ കർശനമായ സുരക്ഷാ സംവിധാനം വേണമെന്ന നിലയിലേക്ക് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. 2960 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ മലയോര മേഖലയിലാണ് കൂടുതൽ കുടുംബങ്ങളും ഉള്ളത്. തീരദേശത്തും ഈ തരത്തിൽ മാറ്റിപ്പാർപ്പിക്കപ്പെടേണ്ട കുടുംബങ്ങളുടെ കണക്ക് എടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കോവിഡ് കെയർ സെൻ്ററുകളല്ലാത്ത സ്കൂളുകളും മറ്റ് കെട്ടിടങ്ങളും ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ തീരത്തുൾപ്പെടെ പോലീസും NDRF അംഗങ്ങൾ എത്തിയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കുന്ന നിലയിലേക്ക് പോയി. പ്രദേശവാസികളായ കുറച്ചാളുകൾ മാത്രമാണ് ഉള്ളത്. രാവിലെ പ്രഭാത സവാരിക്കും അല്ലെങ്കിൽ മത്സ്യം വാങ്ങാനും ഒക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അവരെയൊക്കെ തന്നെ വീടുകളിലേക്ക് മടക്കി അയക്കുന്ന ഒരു നിലയാണ്. മറ്റൊരു കാര്യം, ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി 2 ദിവസം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജലാശയങ്ങളുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു നിർദ്ദേശം വന്നത്, കുന്നുകളിൽ നിന്നും മണ്ണെടുക്കുന്നതിനും ക്വാറികളുടെ പ്രവർത്തനവും ഇത് രണ്ടും പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധന യാനങ്ങൾ പൂർണ്ണമായും തീരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിരുന്നു. അത് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് ഉൾക്കടലിൽ തന്നെ പോയി അവിടെ അനൗൺസ്മെൻറ്റ് നടത്തി ഈ വള്ളങ്ങളിലും ബോട്ടുകളിലും ഉണ്ടായിരുന്ന ആളുകളെ തിരിച്ച് തീരത്ത് എത്തിക്കുന്ന നടപടികളിലേക്ക് പോയി. പള്ളികളിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും മലയോര മേഖലയിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്. കാരണം ആ പ്രദേശത്തു കൂടിയാവും ഈ ചുഴലിക്കാറ്റിൻ്റെ വരവ് എന്ന ഒരു നിഗമനമുള്ളത് കൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. NDRFൻ്റെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തെന്മല, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ സന്ദർശിച്ചു. മറ്റൊന്ന് പറയാനുള്ളത്, ആഴ്ചകൾക്ക് മുൻപ് കുളത്തൂപ്പുഴയിൽ പ്രാദേശികമായി അവിടെ വലിയ ശക്തമായ മഴ പെയ്തിരുന്നു. ആ സമയത്ത് അവിടെ ഉരുൾപൊട്ടലുണ്ടായി. ആ ഒരു സംഭവം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലുണ്ട്. അത് കൂടി കണക്കിലെടുത്തുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായിരുന്നാലും പോലീസിൻ്റെയും മറ്റ് ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സേനാവിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ കനത്ത ജാഗ്രത തന്നെയാണ് കൊല്ലം ജില്ലയിൽ നിലനിൽക്കുന്നത്. ശരി വിനോദ്, ഇപ്പോൾ ജാഫ്നയിൽ നിന്നും ഹരിഹരൻ കൊടുത്തിരുന്നു.